ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഈ പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെ നശിച്ചു പോയത്? ഇനി ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് ഇല്ലാത്ത വിധം ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഇല്ലാതായിട്ടുണ്ടോ? നമുക്കറിയാം 2019 തിരഞ്ഞെടുപ്പിൽ വെറും 52 സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത്. 543 സീറ്റുകളുള്ള ലോക്സഭയിൽ വെറും 52 സീറ്റ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അവകാശവാദം പോലും ഉന്നയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. എന്തായിരുന്നു ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ? 1951-52 കാലത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ എലക്ഷൻ, 49 സുകുമാർ സെൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നു. 18 കോടി ജനങ്ങളുള്ളൊരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇരുമ്പ് പെട്ടികളിൽ ചിഹ്നം പതിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. നിരക്ഷര കുക്ഷികളായ കുറേ മനുഷ്യരെ എങ്ങനെ ജനാധിപത്യത്തിലേക്കും തിരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുപോകുമെന്ന് ലോകം ആശങ്കപ്പെട്ട് നിന്നപ്പോഴാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 45% വോട്ടോടുകൂടി 489 സീറ്റുകളിൽ 364 സീറ്റിന്റെ മഹാഭൂരിപക്ഷം നേടിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണ്. അതേ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അതേ സമയത്ത് നടന്നിരുന്നു. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ സമയത്ത് നടന്നു. അതിൽ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലെത്തി. എങ്ങനെയാണ് ഈ മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് വലിയ പതനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അവകാശവാദം കോൺഗ്രസിന് ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. അന്ന് പ്രതിപക്ഷത്തെത്തിയത് വെറും 16 സീറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPI. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും നമ്മുടെ കാസർകോട്ട് നിന്ന് ജയിച്ചു പോയിട്ടുള്ള AKG ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഒഫീഷ്യൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് കൊടുത്തില്ല. അത്ര ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വെറും 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. ജനസംഘത്തിന് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കുറഞ്ഞ സീറ്റുകളോടുകൂടി പ്രതിപക്ഷമില്ലാത്ത ഒരു ലോക്സഭയാണ് നമ്മൾ ആദ്യത്തെ ജനറൽ ഇലക്ഷനിൽ കണ്ടത്. അതിനുശേഷം 57 തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലെത്തി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ 1977 വരെ കോൺഗ്രസ് അതിൻ്റെ ആധിപത്യം തുടർന്നു. പിന്നീടാണ് കോൺഗ്രസിൻ്റെ പതനം വലിയ തോതിൽ തുടങ്ങുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ഒരു കുറ്റിച്ചൂല് മത്സരിച്ചാൽ പോലും ജയിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ BR അംബേദ്കർ കോൺഗ്രസിനെതിരെ മത്സരിച്ചു. അതായത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി കോൺഗ്രസിനെതിരെ മഹാരാഷ്ട്രയിലൊരു മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കജ്റോൾ എന്ന് പറയുന്ന തികച്ചും അപ്രസക്തനായ ഒരു കറവക്കാരൻ അല്ലെങ്കിൽ ഒരു പാൽക്കാരനായ വ്യക്തിയാണ് അവിടെ അംബേദ്കറിനെതിരെ മത്സരിച്ചത്. അന്ന് പറയുമായിരുന്നു, ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറും വെണ്ണയുണ്ടാക്കുന്ന കജ്റോളും തമ്മിൽ മത്സരിച്ചപ്പോൾ കജ്റോളാണ് ജയിച്ചത്, അംബേദ്കർ പരാജയപ്പെട്ടു. അത്രമേൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ഒരു സർക്കാരുണ്ടാക്കുമോ എന്ന ആശങ്കയിലേക്ക് കോൺഗ്രസ് പതിച്ചു പോയിരിക്കുന്നത്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആ പതനം. അത് ഗ്രാജ്വലി സംഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു ചരിത്രമാണ് നമുക്കൊന്ന് ഒരു തിരനോട്ടം നടത്തേണ്ടത്. കാരണം 1947 മുതൽ 1949 മുതൽ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസ്സിന് വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നെടുനായകത്വം വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാർട്ടിയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെട്ട പാർട്ടിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ സ്വന്തം പാർട്ടിയായി, ഇന്ത്യയുടെ ആത്മാവായി അറിയപ്പെട്ടിരുന്നൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഗതികേടിലേക്ക് എത്തേണ്ടി വന്നത്? ആ പതനത്തിൻ്റെ ഒരു 10-11 കാരണങ്ങൾ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ആദ്യത്തെ ഒരു കാരണം, കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ കൊണ്ടും വിദേശകാര്യ നയങ്ങൾ കൊണ്ടും ഒക്കെ ഏറെ മുന്നിലായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയനുമായി നമ്മൾ നല്ല അടുത്ത ബന്ധം പുലർത്തി, ചൈനയുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തി, സോവിയറ്റ് യൂണിയൻ്റെ അതേ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമ്മൾ സാമ്പത്തിക നയമായി സ്വീകരിച്ചു, പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൊണ്ടും കോൺഗ്രസ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്.
അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു, പഞ്ചശീല തത്വങ്ങൾ അടങ്ങുന്ന ഒരു കരാർ. ഈ പഞ്ചശീല തത്വങ്ങൾ അടങ്ങുന്ന കരാറിൽ ഇന്ത്യയും ചൈനയും ഒപ്പുവെക്കുകയും ഇന്ത്യ ചൈനയും ബായ് ബായ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചുവല്ലായും നെഹ്റുവും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് 1962 ഇന്ത്യയെ ചൈനയെ ആക്രമിക്കുന്നതും ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഇന്ത്യ ചൈന യുദ്ധത്തിലെ പരാജയം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തു, പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശകാര്യ നയത്തിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് അത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളായത്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് ആദ്യം മങ്ങലേൽക്കുന്ന സംഭവം. അതിനുശേഷം നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ നേതാവായിരുന്നു. ആ കരുത്തുറ്റ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇനി ആര് എന്ന ചോദ്യം ഉയരുകയും അതിന് പല പേരുകൾ ഉയർന്നു വരികയും ചെയ്തു. നെഹ്റു മരിച്ച സമയത്ത് ഗുൽസാരിലാൽ നന്ദയാണ് താൽക്കാലിക പ്രധാനമന്ത്രിയെ ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ആരായിരിക്കണം പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസിൽ ചർച്ച വന്ന സമയത്ത് മൊറാർജി ദേശായിക്കായിരുന്നു ഭൂരിപക്ഷം പാർട്ടി അംഗങ്ങളുടെയും പിന്തുണ. പക്ഷേ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയില്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രിയായത്. കാരണം അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന കാമരാജ്, അദ്ദേഹത്തെ കിങ് മേക്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, കാമരാജിൻ്റെ താല്പര്യപ്രകാരം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അതിനുശേഷം അവിടെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് കോൺഗ്രസ് രൂപപ്പെടുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നാവശ്യപ്പെടുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പങ്കുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ഇന്ത്യയുടെ പട്ടാളത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം കൊണ്ടുവരികയും ഒക്കെ ചെയ്ത പ്രധാനമന്ത്രിയാണ്. പക്ഷേ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ വന്ന വിമത ശല്യം കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിലേക്ക് നയിച്ചു. അവിടെ മുതലാണ് കോൺഗ്രസിൻ്റെ ഒരു ശക്തിക്ഷയത്തിൻ്റെ തുടക്കം, സംഘടനാപരമായ ദൗർബല്യത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ശാസ്ത്രിയുടെ മരണാനന്തരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധി വരുമ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയെ അവരോധിക്കുന്നതിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിലുമൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഏകാഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി തന്നെ തിരിച്ചറിയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാർ ഒരു സിൻഡിക്കേറ്റിനകത്ത് പെടുത്തി വെച്ചിരിക്കുകയാണ്, തന്നെ മുന്നോട്ട് നടക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ഇന്ദിരാഗാന്ധി എന്നെ വിശേഷിപ്പിച്ചത് സിൻഡിക്കേറ്റ് എന്ന പേരിലാണ്. ഈ സിൻഡിക്കേറ്റിനെതിരെ ഇന്ദിരാഗാന്ധി മുന്നോട്ട് നീങ്ങുകയും കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ കാമരാജിൻ്റെയും നിജലിംഗപ്പയുടെയും സഞ്ജീവ് റെഡ്ഡിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൽ ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. 1969 കോൺഗ്രസിൻ്റെ പതനത്തിലുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇന്ദിരാഗാന്ധി സ്വന്തം പാർട്ടി ഇന്ദിരാ കോൺഗ്രസ് എന്ന പേരിലല്ല, ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒ എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒഫീഷ്യൽ പാർട്ടി ഇന്നില്ല. അന്ന് വിമത വിഭാഗമായിരുന്ന ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഇന്ദിരയുടെ ആർ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ ആണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എന്ന പേരിൽ അറിയപ്പെടുകയും ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് പിന്നീട് ജനതാ പാർട്ടിയിലൊക്കെ ലയിച്ച് ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ഇത് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്കേറ്റ മൂന്നാമത്തെ കാരണമാണ്, കോൺഗ്രസിൻ്റെ പതനത്തിനുണ്ടായിട്ടുള്ള ഒരു കാരണം. അതിനുശേഷം 1971 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തുന്നു. ഇന്ദിരയുടെ കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം, ഒഫീഷ്യൽ കോൺഗ്രസിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കുണ്ടാവുന്നു. ഇന്ദിരാ ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് അടക്കം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അണിനിരന്നിട്ട് കൂടി ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യത്തിനാണ് അന്ന് പ്രാധാന്യം കിട്ടിയത്. ആ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും അധികാരത്തിലെത്തിയ പാർട്ടി പിന്നീട് അടിയന്തരാവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കുകയാണ്. ഇന്ദിരാഗാന്ധി അധികാര ദുർവിനിയോഗം നടത്തിയെന്നും സ്വന്തം ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വ്യക്തി തെരഞ്ഞെടുപ്പിലെ നിയന്ത്രിക്കാൻ കൂട്ടുവെന്നും, അങ്ങനെ അലഹബാദ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. രാജ്നാരായണനാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ചത്. രാജ്നാരായണൻ്റെ കേസ് അലഹബാദ് ഹൈക്കോടതിയും അംഗീകരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അവരുടെ അധികാരം നഷ്ടപ്പെടുന്നത്. ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും
ഒക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടി, ബംഗാളിൽ കോൺഗ്രസിന് തിരിച്ചടി ഏൽക്കുന്നു. ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി പ്രാദേശികമായി ഇല്ലാതാവുകയും കോൺഗ്രസിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതിൽ വിറളിപൂണ്ട ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല സോഷ്യലിസ്റ്റ് പാർട്ടിയും ജനസംഘവും ഒക്കെ ചേർന്നും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ അടിയന്തരാവസ്ഥ കാലത്ത് പൂർണ്ണമായും തകരുകയാണ്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പട്ടാളത്തിനോട് വരെ സമരം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ റെയിൽവേ പണിമുടക്കുന്നു. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ഉണ്ടായ സമരം, ബീഹാറിലൊക്കെ ആദ്യമായി കോളേജുകൾ, നമുക്കറിയാം ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ വലിയ പോരാട്ടം നടക്കുന്നത് കോളേജുകളിലാണ്. ഈ കോളേജ് വിദ്യാർത്ഥികളോട് സമരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ജയപ്രകാശ് നാരായണനാണ്. ഈ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെതിരെ ഉണ്ടായി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധിക്കും ഇന്ത്യയുടെ ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ കൊടും ദാരിദ്ര്യത്തിലേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസിൻ്റെ പതനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും നാലാമത്തതുമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതിനുശേഷം 1977 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാവുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചു വരവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടു. 1980s ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു. 84 ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിലാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ നഷ്ടം കോൺഗ്രസിനേറ്റ വലിയ നഷ്ടം തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധിയെപ്പോലെ അധികാരം മാത്രമല്ല, അവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ ഒരു ശക്തി, അവരുടെ അഭിപ്രായങ്ങളിലുള്ള ശക്തി, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ശക്തി, ഇത്തരത്തിലൊരു നേതൃപാഠവുമുള്ള ഒരു വ്യക്തിയുടെ ഒരു നഷ്ടം കോൺഗ്രസ്സിന് വലിയ തോതിൽ രാജ്യവ്യാപകമായി തന്നെ വലിയ നഷ്ടമായിരുന്നു. പിന്നീട് പക്ഷേ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയെപ്പോലെ തന്നെ നേതൃപാഠവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധിയെയും കോൺഗ്രസ്സിന് അതിവേഗം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നരസിംഹറാവുവിൽ എത്തുമ്പോഴേക്കും ഇന്ത്യ കോൺഗ്രസ് പാർട്ടി അതിന് നേതൃത്വമില്ലാതെ ക്ഷയിക്കുന്നത് നമ്മൾ കണ്ടു. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തെ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള പല ആളുകളും ചോദ്യം ചെയ്തു. കോൺഗ്രസ്സിനകത്ത് തന്നെ നരസിംഹറാവുവിന് വലിയ ശത്രുനിര രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നരസിംഹറാവുവിലെത്തിയപ്പോഴേക്കും കോൺഗ്രസ് വീണ്ടും തകർന്നു. 98 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി വരുന്നു. സോണിയാഗാന്ധി വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരുന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കി. പക്ഷേ ഇവിടെയാണ് BJP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെതിരെ വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ പ്രചാരണം നടത്തുന്നതും. ഒരു വിദേശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ നയിക്കുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ഇറ്റലിക്കാരിയായ വിദേശിയായിരിക്കും എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ നടത്തി. അത് യഥാർത്ഥത്തിൽ 1998 മുതൽ 2017 വരെ വലിയൊരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധി തന്നെയാണ് കോൺഗ്രസ്സിനെ നയിക്കുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണ കോൺഗ്രസ്സിനും വലിയ തിരിച്ചുവരവിനുള്ള ഊർജ്ജമായിട്ടുണ്ടെന്നൊക്കെ ശരി തന്നെയാണ്. മാത്രമല്ല UPA സർക്കാർ അധികാരത്തിൽ വരുന്നതൊക്കെ ഇതിനിടയിലാണ്. നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിലെത്തുന്നു. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു. 99 അദ്ദേഹം അധികാരത്തിൽ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺഗ്രസിൻ്റെ പതനത്തിലേക്ക് നയിക്കാനിടയായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനിടയിൽ ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് നിന്നും കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുന്നു. നമുക്കറിയാം ഇന്ദിരാഗാന്ധിക്ക് തന്നെ 283 സീറ്റൊക്കെ കിട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് 135 എത്തി. പക്ഷേ 2004 എത്തിയപ്പോഴേക്കും വീണ്ടും കോൺഗ്രസ് ഒരു പ്രതീക്ഷയോടുകൂടി തിരിച്ചു വരികയാണ്. 145 സീറ്റ് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കിട്ടുന്നു. മറ്റ് പ്രാദേശിക പാർട്ടികളുടെ നേതൃത്വത്തിൽ UPA എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് എത്തുന്നു. അത് തന്നെ വീണ്ടും 2009 കൂടി ആവർത്തിക്കുന്നു. പക്ഷേ 2009 ആയപ്പോഴേക്കും UPA സംവിധാനം അതിൻ്റെ ഒരു ശോഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കാരണം ഈ പ്രാദേശിക പാർട്ടികളുടെ DMK പോലുള്ള പ്രാദേശിക പാർട്ടികളുടെയൊക്കെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തുമ്പോഴേക്കും ഈ പാർട്ടി കോൺഗ്രസിൻ്റെ നേതൃത്വമുണ്ടെങ്കിൽ കൂടി ഈ മുന്നണി അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്നു. മുന്നണിക്കിടയിൽ ഒരുപാട് അഴിമതി, 2G സ്പെക്ട്രം ഉൾപ്പെടെ, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾ തുടരെ UPA സർക്കാരിനെതിരെ ഉണ്ടാവുന്നു. അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. ഈ അഴിമതിയുടെ പ്രതിച്ഛായയാണ് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. അണ്ണാ ഹസാരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നില്ല. അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആ സമരം കോൺഗ്രസിൻ്റെ പതനത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു.
ഇതോടൊപ്പം ചേർത്ത് വായിക്കട്ടെ മറ്റൊന്ന്. ഇന്ത്യയിലാകെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അധികാരമുണ്ടായിരുന്ന പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിലും അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, 7 സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി 1967 കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. അത് ഗുജറാത്തിലുണ്ട്, മദ്രാസ് എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ ബംഗാളിലുണ്ട്. അങ്ങനെ കോൺഗ്രസ്സിന് കേരളത്തിൽ അധികാരം നഷ്ടപ്പെടുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ്സിന് അധികാരം പ്രാദേശികമായി നഷ്ടപ്പെടുന്നു. DMK എന്ന് പറയുന്നൊരു പാർട്ടി തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നു. ദേശീയതയോടൊപ്പം നിന്നിരുന്ന തമിഴ്നാട് പ്രാദേശിക വികാരത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മമതാ ബാനർജി കോൺഗ്രസ് വിടുന്നു. ബംഗാളിൽ കോൺഗ്രസ്സിനായിട്ട് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് മമതാ ബാനർജി, അന്നത്തെ ബംഗാളിൻ്റെ PCC അധ്യക്ഷനുമായി ഇടഞ്ഞ് മമതാ ബാനർജിയും മുകുൾ റോയും ചേർന്ന് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു. അത് ബംഗാളിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. അതുപോലെ YS രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹത്തിൻ്റെതായ YSR കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നു. ഇങ്ങനെ പ്രാദേശികമായി കോൺഗ്രസ്സിനേറ്റ വലിയ തിരിച്ചടി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ ഏറ്റ തിരിച്ചടി, അതുപോലെ തന്നെ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആം ആദ്മി പാർട്ടി എന്ന പേരിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. അതും വോട്ട് ചോർച്ചയുണ്ടാക്കിയത് കോൺഗ്രസ്സിനാണ്. ഇതും വലിയ തോതിൽ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണമായി. ഇനി ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയാണ്. 1987 കാലഘട്ടത്തിലൊക്കെ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് കാണുന്ന 400-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലെത്തും എന്ന് പറയാൻ കാരണമായ രണ്ട് കാരണങ്ങൾ എടുത്തു പറയാൻ പറ്റൂ. ഒന്ന്, രാമജന്മഭൂമി മൂമെൻ്റാണ്. ശരിക്കും യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി തുടക്കമിട്ടൊരു മൂമെൻ്റ് ആയിരുന്നു അത്. അത് പിന്നീട് BJP ഏറ്റെടുക്കുന്നു, VHP ഏറ്റെടുക്കുന്നു, രാജ്യവ്യാപകമായി ഹിന്ദുത്വ അജണ്ട പറഞ്ഞ് BJP വോട്ട് പിടിക്കുന്നു. ഈ BJPയുടെ വളർച്ചയെ തടയാൻ കോൺഗ്രസ്സിനായില്ല എന്നുള്ളത് ഒരു കാരണം. രണ്ട്, രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ അഴിമതി. ഈ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഏറ്റെടുക്കാനും അത് മുതലെടുക്കാനും BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കും നരേന്ദ്രമോദി BJPയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി പലതവണ അവരോധിക്കപ്പെടുകയും ഗുജറാത്തിൻ്റെ വികസന നായകൻ എന്ന പ്രതിച്ഛായയിലേക്ക് എത്തുകയും ചെയ്ത ഒരു കരുത്തുറ്റ നേതൃത്വം BJPക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം, കോൺഗ്രസിനേറ്റ അഴിമതിയുടെ പ്രതിച്ഛായ, മറുഭാഗത്ത് BJP രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വം BJPക്കുണ്ടാവുന്നു. ഇതാണ് BJP അധികാരത്തിലേക്ക് എത്താനുള്ള കാരണം. ഇപ്പോഴും കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നതും ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ്സിന് ഇപ്പോഴും വേരുകളുണ്ട്. പ്രാദേശിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലാവാൻ കോൺഗ്രസ്സിന് സാധിക്കും. അതോടൊപ്പം ഇന്ത്യയിൽ ഇപ്പോൾ വേരോട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി BJPക്ക് ബദലാവാൻ ഇപ്പോഴും ഈ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നതും ഈ നേതൃത്വത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാണിക്കുമ്പോൾ തന്നെ നേതൃത്വം എല്ലാവരും അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനും എന്താണ് സംഭവിക്കുന്നത്, നരേന്ദ്രമോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധി മതിയോ എന്ന ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് സ്വയം ചോദിച്ചുകൊണ്ട് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും.